നിങ്ങൾക്ക് ഒരു കാർ വിളിച്ചോണ്ട് വരാൻ പറ്റോ? ഒരു ടാക്സിക്കാർ വിളിച്ചോണ്ട് വരാമോന്ന്. എവിടെയാ കിട്ടും എനിക്കറിയില്ലല്ലോ. ഈ ലോകത്ത് എവിടെയെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നിങ്ങൾ എന്താ കളിയാക്ക? എന്താ ശോഭ, ഒരു ടാക്സി എവിടെ കിട്ടും ചോദിച്ചപ്പോ ഇയാൾ പൊട്ടം കളിക്കണ. പൊട്ടനായതുകൊണ്ടല്ലേ പൊട്ടം കളിക്കണത്. കുഞ്ഞമാമ അങ്ങനെയാ? എങ്ങനെ? എന്റെ അടുത്ത് വേണ്ട, എല്ലാരുടെ ഒപ്പം കയറിയിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ. സാരല്ല, ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി. സാരല്ല, നിർത്തണ്ട അടുത്ത് നിർത്തണം. ആ എടുത്തി, ഞങ്ങളൊന്ന് പുറത്തു പോവുക, വരാൻ വൈകും. ഊണ് കഴിക്കണ നേരമാകുമ്പളേക്കും എത്തില്ലേ? ഊണൊന്നും വേണ്ട, ഞങ്ങൾ ടൗണിൽ നിന്ന് കഴിക്കും. എന്തിന് അവിടെ മര്യാദക്കിരുന്ന നാമം ജപിക്ക്. കുഞ്ഞുമാമ, ശോഭ പറയണതൊന്നും കാര്യമാക്കണ്ട. പണ്ടാണങ്ങനെ ഇവിടെ നടക്കുന്ന നാട് വിട്ടു പോയോ? നെല്ല് മുഴുവൻ കോഴി തിന്നണല്ലോ, ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആർക്കും അറിയണ്ടല്ലോ. ഞാനിപ്പൊ ചെക്കിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. കുഞ്ഞമ്മാമ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. കുഞ്ഞമ്മാമ ഉണക്കായിട്ടില്ലേ? ആ ഒളിച്ച് കുപ്പായം മാറി. എന്താ പെണ്ണ് കെട്ടാൻ പോണ്ടോ? എന്താ കുഞ്ഞമ്മാമ, നിങ്ങൾക്കൊക്കെ കണ്ണി ചോരയില്ലേ? ബാക്കിയുള്ള ചോര നീരാക്കി ഇതൊക്കെ ഉണ്ടാക്കണേ, എന്നിട്ട് കാക്കയ്ക്കും കോഴിക്കും കൊടുക്കാനല്ല. എന്നാ പാടത്തുഴവ് നടക്കാണ്. അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാറുന്നില്ലേ? ഒരു കഴ തുറക്കാനോ അടക്കാനോ എന്തിനാ തൂമ്പം എടുക്കാൻ പോലും ഉഴവ് നിർത്തി ഞാൻ തന്നെ പോണം. കട്ടുണ്ട്, എന്താ ഒന്നും മിണ്ടാത്തേ? ഇതാണ് എനിക്ക് കലി കയറണത്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ ഒന്നീ പൊട്ടം കളിക്കും, അല്ലെങ്കിൽ ഒരു ചരഞ്ഞ ചിരി. ഞാൻ പറഞ്ഞാ മതി, ഇവറ്റകൾക്കൊക്കെ വേണ്ടി പോത്തിനെ പോലെ പണിയെടുക്കണ ഇന്ന വേണം അടിക്കാൻ. വിളിച്ചോ വിളിച്ചോ, നല്ല ഭംഗിയുണ്ട്. കുഞ്ഞുമാമയ്ക്ക് സന്തോഷമായി. നിന്റെ നാട് ചീത്ത കേട്ട് പോണെന്നുണ്ടായിരുന്നു, മനസ്സ് നിറഞ്ഞു. നളിനിയുടെ അടുത്തേക്ക്. എന്തിന്? ഇവിടെ എന്താ കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവ്? നീ ഉള്ളടത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എന്നാലും പോണം, അതാ നല്ലത്. അല്ലെങ്കിൽ എന്താ? കുഞ്ഞമ്മാമ ആരെയും എന്തെങ്കിലും പറഞ്ഞു? ഏയ്, ആരൊന്നും പറഞ്ഞില്ല. പിന്നെന്തിനാ പോണേ? എന്താ അവൻ ഇപ്പൊ ഇവിടെ ഒരു സമാധാനം ഇല്ലയെന്ന്. ശോഭ എന്തോ പറയട്ടോ ചെയ്തു. എന്തു പറഞ്ഞു? ഏയ് ഒന്നുമില്ല, അതൊന്നും സാരില്ലെന്നേ. എന്തെന്നറിയില്ലാതെ ഒരു സമാധാനക്കേട്. നളിനെ കാണാത്തോണ്ടായിരിക്കും. അതൊന്നുമല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കുടുംബത്താകെ ഒരു താളം തട്ടിലുണ്ട്. എല്ലാരും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കണം, എന്തൊക്കെയോ നീറണം. വെളുപ്പിന് മകരത്തിലെ മഞ്ഞത്ത് നിൽക്കണ പോലെ ആകെ ഒരു പുകമയം. കുഞ്ഞമ്മ പോയിക്കോ, പോയിക്കോ. യാത്രയില്ല ഇപ്പൊ തന്നെ. പിന്നെ എപ്പോഴാ പറയാതെ പോണെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങട് പോവാം. ഇനി നിന്നാ പോവാൻ പറ്റില്ല. കുഞ്ഞമാമയ്ക്ക് കാശുമല്ലോ. ഒന്നും വേണ്ട, ഒക്കെ മാലിനുട്ടിയോട് വാങ്ങിയിട്ടുണ്ട്. ഊണ് കഴിച്ചിട്ട് പോവാടാ. വേണ്ടമേ, പോണെങ്കി ഇപ്പൊ തന്നെ പോട്ടെ. ഇവയ്യ, ഞാൻ വരാം കുഞ്ഞമാമ, അങ്ങനെ വരാം. ഇന്ന എല്ലാരോടും, കുഞ്ഞുമക്കളോടും, വിജയനോടും. താനാകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അതാ ഈ തൊടുന്നതും പറയുന്നതും ഒക്കെ ദേഷ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു ദിവസം നമുക്ക് തന്റെ വീട്ടിൽ പോയി നിൽക്കാം. എത്ര നാള്? എത്ര നാള് വേണമെങ്കിലും, തന്റെ ഇഷ്ടം. എനിക്കിഷ്ടല്ല, എന്റെ വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ. ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും. എനിക്കൊരു അഭിമാനമുണ്ട്. വേണ്ട, നമുക്ക് ടൗണിലൊരു വീടെടുത്ത് മാറിയാലോ. എന്തിന്? ഓ, എന്റെ ശല്യം ഒഴിവാക്കി കൊടുക്കണം അല്ലേ? അതല്ല ശോഭ, എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം. അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ. ഇവിടുന്ന് മാറേണ്ടവര് മാറട്ടെ, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു?
ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല, എനിക്കറിയാം. നീ തിരക്കിലാണോ? അല്ല. ശോഭയോ? അവൾക്കൊരു തലവേദന. ഏ, ഡോക്ടറെ വിളിക്കണോ? വേണ്ട, ജലദോഷ. ഞാനൊരു ഗുളിക കൊടുത്തു, കുറവുണ്ട്. വെള്ളം പിടിക്കാഞ്ഞിട്ടാവും, കുറച്ചു ദിവസം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. നീ ഒന്നും കൂടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഏട്ടനെന്തോ ചെല്ലു ചെല്ലു. കുഞ്ഞമ്മ പോയപ്പോ എന്നോടൊരു വാക്ക് പറയായിരുന്നു, നന്ദി വേണം. കാണിക്കേണ്ട നന്ദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോട്ടെ, നിന്നെ വിളിച്ച ഒരു കാര്യം പറയാനാ. സൂധയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ ഭാരമൊഴിഞ്ഞു, പിന്നെ നമുക്ക് നേരെ ഒന്ന് ശ്വാസം കഴിക്കാം. ആ, ആലോചിക്ക. പക്ഷേ എന്തേലും കാൽ കാശില്ല, രണ്ട് കല്യാണം കഴിഞ്ഞപ്പോ നടുവൊടിഞ്ഞു. എന്തേലും ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നും ഇല്ല, എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അതറിയാം, എന്നുവെച്ച് ഇനി ഇത് നീട്ടുന്നത് ശരിയല്ല. കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത്. അത് ഞാൻ പറഞ്ഞിട്ടല്ലോ, ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയാ. അത് വേണ്ടായിരുന്നു, എനിക്കറിയാം എന്നോടുള്ള വാശിയാ. വാശിയൊന്നും അല്ലടാ, നീ പെണ്ണും കെട്ടി ഇവിടെ ജീവിക്കുക, അവളേക്കാൾ ഇളയ സുധയുടെ കല്യാണം നടത്തിവിടുക. അവളെ ഒരു പെൺകുട്ടി ഇല്ലടാ, സഹിക്കണ്ടേ? എന്തു ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ, പോട്ടെ. ഇനിയിപ്പോ അത് പറഞ്ഞു മുഷിയണ്ട. ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയാ കൊള്ളാം, ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നോടും ഒന്ന് ആലോചിക്കാം, അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല. ശരിയാണെങ്കിൽ എടുത്താ മതി. ശരിയാണ് മോനെ, ഏട്ടൻ പലതും മനസ്സിലാക്കിയില്ല. ആലോചന എവിടെ നിന്നാ പറഞ്ഞേ? നല്ല കുടുംബക്കാരാ, വടക്കാഞ്ചേരിന്ന്. എന്ത് ചേരി ആയിക്കോട്ടെ, ഈ കല്ലുവെട്ടുകാരും ഒഴവുകാരും ഒന്നും വേണ്ട, എന്റെ സ്റ്റാറ്റസോടെ ഒന്ന് നോക്കണേ. അത് ഏട്ടൻ ആലോചിച്ചു. ഇനിയിപ്പോ ആരും രാഘവൻ നായരെ പേര് പറയില്ല, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ വീട്, വക്കീലിന്റെ പെങ്ങള് എന്നൊക്കെ പറയൂ. അതുകൊണ്ടാ ഏട്ടനീ ആലോചന കൊള്ളാന്ന് തോന്നിയത്. ചെക്കൻ ബി എക്കാരനാ, വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക്, കാഴ്ചക്കും മെടുക്കൻ, ഫോട്ടോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ അവൻ ചോദിക്കുന്ന ഇത്തിരി കൂടുതലാ, ഒരു 50 പവൻ കൊടുക്കേണ്ടി വരും. ഓ, ഒരു ക്ലാർക്കിന് അത്ര കൊടുക്കണോ? കുടുംബത്തിൽ നല്ല നിലയാ. സുധയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അവളുടെ ഇഷ്ടങ്ങളൊന്നും സമ്മതിച്ചില്ല. അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരിടത്തേക്ക് തന്നെ അയക്കണം. മുഴുവനും നീ സഹിക്കണ്ട, ഒരു 10-15 പോവൻ ഞാൻ എങ്ങനെയും ഉണ്ടായിക്കോളാം. ആ, നോക്കട്ടെ, ഞാൻ ശോഭയോട് ഒന്ന് ആലോചിക്കട്ടെ. പറയാനുള്ള എന്താ വെച്ചാ പറയേ. എനിക്ക് വളരെ അടിയന്തരമായ ഒരു ആവശ്യം വന്നാ താൻ എന്നെ സഹായിക്കില്ലേ? എന്താ ആവശ്യം? എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യം. തന്റെ ഡെപ്പോസിറ്റ് നിന്ന് എനിക്ക് തരൂ. കരു അങ്ങനെ ആണെങ്കിലോ? അതിന് ചോദിക്കാനുണ്ടോ? തരും, നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അച്ഛൻ പണം തന്നിരിക്കുന്നത്. എങ്കിലും എനിക്കൊരു 1,00,000 രൂപ വേണം. കാറു വാങ്ങാനല്ല, സുധയുടെ കല്യാണത്തിനാ. അത് ശരി, അതിനാണ് ഒറ്റയ്ക്ക് വിളിപ്പിച്ചത്. അനീത്തിയുടെ കല്യാണം നടത്താൻ എന്റെ പണം വേണോ അല്ലേ? നാണല്ലോ ചോദിക്കാൻ. തന്നോട് ചോദിക്കാൻ എനിക്ക് നാണിക്കണോ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ ഏട്ടന്റെ. ഇത്ര കാലത്തെ സമ്പാദ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തൂടെ? സമ്പാദ്യം 10 പൈസ ഉണ്ടാവില്ല കയ്യില്. കണക്ക് തന്നിട്ടുണ്ടോ? ഇക്കണ്ട കാലം അത്രയും കൃഷിയുടെ മറ്റു വരുമാനങ്ങളൊക്കെ എടുത്തത് ഏട്ടനല്ലേ. എന്നിട്ട് സമ്പാദ്യം ഒന്നും ഇല്ല. മനുഷ്യനാ ഇത്ര പാവാവരുത്, ഇത്ര ബുദ്ധിയൊക്കെ വേണം. എന്തോ എനിക്കറിയില്ല, എന്നോട് പറഞ്ഞു, ഞാൻ കൊടുക്കാന്ന് സമ്മതിക്കാൻ ചെയ്തു. ഇനി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഞാനും അവളുടെ ഒരു ഏട്ടനാണല്ലോ. പിന്നെ ഒരു ഏട്ടൻ, എന്നെയും വിജയനെയും ഒക്കെ അവക്ക് എന്ത് വില? എന്തു ആയിക്കോട്ടെ, അവള് കല്യാണം കഴിഞ്ഞ് പോയി കിട്ടുമല്ലോ. ആ, അങ്ങനെ ഒരു ഗുണമുണ്ട്, കാശു കൊടുത്താ തിരിച്ചു തരുമോ? തരാം, ഞാൻ തന്നോളാം. അത് വേണ്ട, നിങ്ങളുടെ ഏട്ടൻ തരണം. പിന്നെ ഈ ലോകം മുഴുവൻ തലേക്കുടി ഓടണേ എന്നൊരു വിചാരമുണ്ട്. എല്ലാം ഞാൻ കല്യാണം നടത്തിയ നമ്മളാണ് എന്ന് എന്നെ പറയണം. അല്ലാതെ അതിന്റെ ക്രെഡിറ്റും സ്വന്താക്കി ആരും അത്ര ത്യാഗികളാവണ്ട. അതൊക്കെ പറയാം, പറയണമെന്ന് കരുതിയത് പലതും ഞാനിപ്പോ പറഞ്ഞു. നമുക്ക് കാശ് കൊടുക്കാലോ? ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം. അതൊക്കെ സമ്മതിപ്പിക്കാം, എനിക്ക് ഉറപ്പിച്ച് പറയാലോ. പറഞ്ഞൊക്കെ സമ്മതിക്കണം. സമ്മതിക്കാം, സമ്മതിച്ചു പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു തന്നോളാം, ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം. ഇത് വളരെ മോശമായി പോയി, ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലും ഓർത്തപ്പോ
അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു, പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം എന്നറിഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല, കേൾക്കാതിരിക്കാനും തോന്നിയില്ല. ക്ഷമിക്കണം. എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി. എനിക്ക് നേരത്തെ സംശയമുണ്ട്. ഒളിഞ്ഞു നോട്ട് എല്ലാവർക്കും ഇത്തിരിയുണ്ട്, ആ കുട്ടികൾക്ക് വരെ. എല്ലാരും പറഞ്ഞേ, ഒളിഞ്ഞു നോക്കിയെന്നോ? ആരെ ആരാടി ഒളിഞ്ഞു നോക്കിയേ? എന്നെ എടിയെന്ന് വിളിച്ചാണല്ലോ. മിണ്ടരുത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പറ്റിപ്പോയി. അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത്, ഞാൻ തിരിച്ചെന്നോളാം. അത് തരാം, പക്ഷെ ഇത് നീ ആവർത്തിക്കരുത്. ഭയങ്കര കൾച്ചറലെസ് പരിപാടി അത്. കാളയുടെയും പോത്തിന്റെയും കൂടെ ജീവിക്കുന്നവർക്കാ കൾച്ചർ. വേണ്ട, ശോഭ പറഞ്ഞ തെറ്റൊന്നുമില്ല. നമ്മൾ കാളയുടെയും പോത്തിന്റെയും കൂടെ കഴിയുന്നവരാ. അപ്പോ ഏട്ടനവരോട് വരാൻ പറയട്ടെ. അവർ വന്നോട്ടെ, നമുക്കത് ഉടനെ നടത്താം. സാരല്ല. സാരല്ല.